വാർത്തകൾ തുടരുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനത്തിനെതിരെ പരാതി എത്തിയിരിക്കുന്നു സിൻഡിക്കേറ്റ് അംഗമായുള്ള റെനി സെബാസ്റ്റ്യന്റെ നിയമനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത് റെനി വീണാ വിജയൻ മാസപ്പെട്ട നൽകുന്നുവെന്ന ആരോപണം നേരിട്ട സ്ഥാപനത്തിന്റെ ഡയറക്ടറാണെന്നാണ് പരാതിയിൽ പറയുന്നത് വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ് കമലേഷ് ഈ പരാതിക്ക് അടിസ്ഥാനമായി എന്തൊക്കെ വിവരങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നൌഫൽ കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റിലെ രണ്ട് ഒഴിവുകൾ നികത്തിയത് ആ രണ്ട് ഒഴിവുകൾ നികത്തിയത് ഒന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയാണ് നിയമിച്ചത് അത് വിദ്യാർത്ഥി മേഖലയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലായിരുന്നു അനുശ്രീയുടെ നിയമനം രണ്ടാമതത് ഇപ്പോൾ കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയ ഡോക്ടർ റെനി സബാസിനെയാണ് നിയമിച്ചത് ഈ ഡോക്ടർ റെനി നിയമനമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചോദ്യം ചെയ്യുന്നത് സാന്റാ മോണിക്ക വിദേശത്തേക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിലിനും ഒപ്പം തന്നെ പഠനത്തിനും ൊക്കെ തന്നെ പരിശീലനമൊക്കെ നൽകുന്ന സ്ഥാപനമാണ് അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പലതവണ അംഗീകാരമൊക്കെ ലഭിച്ച സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നോമിനി എന്ന നിലയ്ക്കാണ് റെനിയെ നിയമിച്ചത് ഈ നിയമനത്തെയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചോദ്യം ചെയ്യുന്നത് അവരുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് നേരത്തെ തന്നെ വീണാ വിജയൻ്റെ കമ്പനിക്കും മാസപ്പടി നൽകുന്ന സ്ഥാപനത്തിൻ്റെ പട്ടികയിൽപ്പെട്ടതാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ നിയമനത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അർഹരായവരെ തഴഞ്ഞുകൊണ്ടാണ് ഈ നിയമനം എന്നുള്ളതാണ് അവരുടെ പരാതി മുഖ്യമന്ത്രിക്കാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയത് സമാനമായ ആക്ഷേപം നേരത്തെ ഈ സ്ഥാപനത്തിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ തന്നെ നമുക്കറിയാം ആർ ഒ സി ബംഗളൂരുവിന്റെ റിപ്പോർട്ട് ആർ ഒ സി കൊച്ചിയുടെ റിപ്പോർട്ടൊക്കെ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തി നിൽക്കുന്നു കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വിദൂര വിദ്യാഭ്യാസ പഠനത്തിലുള്ള സേവ് ഈ ഒരു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി ഇത്തരത്തിലൊരാളെ നിയമിച്ചത് അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഇത് പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം സർക്കാരിന്റെ വിവേചനാധികാരമാണ് ില് ഉന്നത വിദ്യാഭ്യാസം പോലുള്ള മേഖലയിൽ നിന്നും പ്രശസ്തരായ ആളുകളെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡോക്ടർ റനി സബാസിന്റെ നിയമനമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടർ ഒരു നിമിഷം തുടരുക